ദൈവികമായ അത്ഭുതങ്ങളെ മനുഷ്യബുദ്ധി കൊണ്ട് നിർവചിക്കുവാൻ സാധിക്കുകയില്ല എന്ന സന്ദേശം പകർന്ന യാക്കോബായ സഭ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലിത്ത. ഭാരത സുറിയാനി സഭയുടെ ചരിത്രത്തിൽ ഇത്തരമൊരു അത്ഭുതം ഉണ്ടായതായി അറിയുകയില്ല. ഈ അത്ഭുതത്തെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? കട്ടച്ചിറ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ദിവ്യാത്ഭുതം നടന്നിട്ട് ഇന്ന് 4 വർഷം പൂർത്തീകരിക്കുകയാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും ഇപ്രകാരമുള്ള അത്ഭുതം നടന്നിട്ടുണ്ടെങ്കിലും കട്ടച്ചിറ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ ദിവ്യാത്ഭുതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും നീണ്ട നാളുകൾ ഒരത്ഭുത പ്രവാഹം നീണ്ടു നിൽക്കുന്നത് കട്ടച്ചിറ പള്ളിയിൽ മാത്രമാണ്. മറ്റു പലയിടത്തും നടന്ന സംഭവങ്ങൾ ചില നാളുകൾക്ക് ശേഷം, ചില മാസങ്ങൾക്ക് ശേഷം, ചില വർഷങ്ങൾക്ക് ശേഷമൊക്കെ അത് നിന്നുപോയിട്ടുണ്ട്. എന്നാൽ ഇവിടെ 4 വർഷം കഴിയുമ്പോഴും അത് അനസ്യൂതം, ആ സുഗന്ധതൈലം ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ആ ദിവ്യാത്ഭുതം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കട്ടച്ചിറ പള്ളിയിലെ ദിവ്യാത്ഭുതത്തെ വേറിട്ട് നിർത്തുന്ന ഒരു സംഗതിയാണ്. ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ നിദാനമായിട്ട് ഈ ദിവ്യാത്ഭുതം ഈ ഇടവകയ്ക്ക് മാത്രമല്ല ഈ ദേശത്തിനും മാറിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ പരിമളമാണ് എല്ലാ വിശ്വാസികളും, ഓരോ വിശ്വാസിയും ക്രിസ്തുവിൻ്റെ പരിമളമാണ് എന്നുള്ള ദൈവവചനമാണ് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത്. മാതാവിൻ്റെ ചിത്രത്തിൽ നിന്നും മറ്റ് ദേവാലയത്തിലെ പുസ്തകങ്ങളിൽ നിന്നും കുരിശിൽ നിന്നും ഒക്കെ ഒഴുകുന്ന ഈ സുഗന്ധതൈലം അമ്മ വഴി കർത്താവിൻ്റെ പരിമളമായിട്ട് ഈ സമൂഹത്തിന്, ഈ വിശ്വാസികൾക്ക് ലഭിക്കുകയാണ്. ആ പരിമളം സമൂഹത്തിന് പരത്തുവാനായിട്ട് ഈ ദിവ്യാത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുന്ന, അനുഗ്രഹീതരാകുന്ന എല്ലാവർക്കും കടമയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവികമായ അത്ഭുതങ്ങളെ മനുഷ്യബുദ്ധി കൊണ്ട് നിർവചിക്കാൻ സാധിക്കുകയില്ല. വിശ്വാസത്തിന്റെ ഒരു തലം കൂടി ഇത്തരം അത്ഭുതങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് യാക്കോബായ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ് മെത്രാപ്പൊലിത്ത. സുറിയാനി സഭയുടെ ഭാരതത്തിലെ ഒരു ദേവാലയത്തിലും കട്ടച്ചിറ ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലെ മാതാവിന്റെ ചിത്രത്തിൽ നിന്ന് 4 വർഷമായി സുഗന്ധതൈലം ഒഴുകുന്നത് പോലെ, കാലങ്ങൾ നീണ്ടു നിൽക്കുന്നത് പോലെ ഒരു അത്ഭുതം സംഭവിച്ചിട്ടില്ല എന്ന് യാക്കോബായ സഭയുടെ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ് മെത്രാപ്പൊലിത്ത അഭിപ്രായപ്പെട്ടു. മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമായ ദൈവികാത്ഭുതങ്ങളെ വിശ്വാസത്തിന്റെ തലത്തിൽ കൂടി കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. വിശ്വാസത്തിന് യുക്തിയുടെ ഒരു തലം മാത്രമല്ല ഉള്ളത്. യുക്തിക്ക് അപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് വിശ്വാസത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ഒരു ദിവ്യാത്ഭുതം നടന്നപ്പോൾ പലരും ഇതിനെ വിമർശിക്കുകയും ഇത് സയൻറ്റിഫിക് അല്ല, ശാസ്ത്രീയമല്ല എന്നൊക്കെ പറഞ്ഞ് വരികയും ഒക്കെ ചെയ്തു. നമുക്കറിയാം, നിരീശ്വരവാദികളായ പലരും ഇവിടെ വന്ന് ഇതിൻ്റെ സാമ്പിളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് രാസപരിശോധനയ്ക്കും ഒക്കെ കൊണ്ടുപോയിട്ടും അവർ തിരിച്ചിവിടെ വന്ന് ഇതിനെ ഡിസ്പ്രൂവ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചില്ല. പല പ്രഗത്ഭരായ നിരീശ്വരവാദികൾ ഉൾപ്പെടെ ഡൽഹിയിൽ നിന്നൊക്കെ ഇവിടെ വന്ന് ഇതിൻ്റെ സാമ്പിൾ എടുത്തുകൊണ്ട് പോയിട്ട് അതവർ ടെസ്റ്റ് ചെയ്തിട്ട് വിവരമറിയിക്കുക എന്ന് പറഞ്ഞു പോയിട്ട് അവരെ ഇവിടെ തിരികെ കണ്ടില്ല എന്ന് മാത്രമല്ല, അനാജാതി മതസ്ഥര് കൂടുതൽ കൂടുതൽ ആയിരക്കണക്കിന് ഓരോ വർഷവും കഴിയുമ്പോഴും ഇവിടെ കൂടുതലായിട്ട് വന്ന് ഈ അനുഗ്രഹത്തിന് സാക്ഷ്യം വഹിക്കുകയും അനുഗ്രഹീതരാകുകയും ചെയ്തു. ലോകത്തിൻ്റെ പല ഭാഗത്തും കത്തോലിക്ക സഭയിലും സുറിയാനി സഭയിലുമുള്ള പല ദേവാലയങ്ങളിലും മാതാവിൻ്റെ ഫോട്ടോയിൽ നിന്നും രൂപങ്ങളിൽ നിന്നുമൊക്കെ രക്തം വരികയും സുഗന്ധതൈലം ഒഴുകുകയും ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ, അടയാളങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പല ഭാഗത്തും. എന്നാൽ കട്ടച്ചിറ പള്ളിയിലെ പോലെ ഇത്ര ദീർഘനാൾ ഇപ്പോഴും തീരാതെ അത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഇവിടെ മാത്രം സംഭവിച്ച ഒരത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. പരിശുദ്ധ അന്ത്യോക്യ പാത്രിയാർക്കീസ് പാവാദര് മനസ്സുകൊണ്ട് ഇവിടെ എഴുന്നള്ളി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ആ സുദിനത്തെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധ പിതാവിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ മൂലം എത്രയും പെട്ടെന്ന് വരാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അദ്ദേഹം ഇവിടെ എഴുന്നള്ളി വന്നില്ല എങ്കിൽ പോലും അനുഗ്രഹീത കൽപ്പനയാൽ ഇത് ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്തു വരുന്ന മലങ്കര സന്ദർശനത്തിൽ തീർച്ചയായിട്ടും കട്ടച്ചിറ ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലും പരിശുദ്ധ പിതാവ് എഴുന്നള്ളി വരുമെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഉറപ്പുണ്ട്.